നമസ്കാരം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ജ്യോതിശാസ്ത്ര ക്വിസിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വളരെ വിശാലമായ ഒരു വിഷയം എന്ന നിലയ്ക്ക് ജ്യോതിശാസ്ത്രം ഒരു ക്വിസ് മത്സരത്തിന് അത്ര പെട്ടെന്നൊന്നും വഴങ്ങുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അറിയാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ കൂടുതൽ അറിയാനുണ്ടാവുകയും അതൊക്കെ വീണ്ടും വീണ്ടും പഠിക്കണം എന്ന ബോധമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ് ജ്യോതിശാസ്ത്രം. അതുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു നിലവാരം ക്വിസ് മത്സരങ്ങളിൽ നേടിയെടുക്കണമെങ്കിൽ വിശാലമായ റെഫറൻസും നല്ല വായനയും അത്യാവശ്യമാണ്. ഒരിക്കൽ കൂടി ക്വിസിലേക്ക് സ്വാഗതം. ചിത്രത്തിൽ നാം കാണുന്നത് അപ്പോളോ മിഷൻ 11 പങ്കെടുത്ത ഒരാൾ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യമാണ്. ചോദ്യം ഇതാണ്, ഈ ചിത്രം പകർത്തിയത് ആരാണ്? നമുക്കറിയാം, ഇതിന്റെ കമാൻഡറായ നീൽ ആംസ്ട്രോങ്ങും മൊഡ്യൂൾ പൈലറ്റായ എഡിൻ ആൾഡ്രിൻ, ബുസ് എന്ന് വിളിക്കപ്പെടുന്ന എഡിൻ ആൾഡ്രിനും മാത്രമാണ് അപ്പോളോ 11 ചന്ദ്രനിലേക്ക് ഇറങ്ങിയത്. കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റായ മൈക്കൽ കോളിൻസ് വാഹനം നിയന്ത്രിക്കുകയായിരുന്നു, അദ്ദേഹം ചന്ദ്രനിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ ഇറങ്ങി വരുന്നത് ആരാണ്? നമുക്ക് മനസ്സിലാകും, ഈ ചിത്രം വളരെ പിന്നിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആയതുകൊണ്ട് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങിയ ആംസ്ട്രോങ് ആണ്. അതായത് ചിത്രത്തിൽ കാണുന്നത് ആൾഡ്രിൻ ആണ്. ആംസ്ട്രോങ് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ആരും ചന്ദ്രനിൽ നേരത്തെ ഇല്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, ചിത്രത്തിൽ കാണുന്നത് ആൾഡ്രിൻ ആണ്, ഫോട്ടോ എടുത്തത് നീൽ ആംസ്ട്രോങ് ആണ്. February 3, 1 കൊളംബിയ ദുരന്തത്തിൽപ്പെട്ട് പഞ്ചാബ് സ്വദേശിനിയായ കൽപ്പന ചൗള മരണമടയുന്നു. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. അവരുടെ രണ്ടാമത്തെ കൊളംബിയ ദൗത്യമായിരുന്നു. യന്ത്ര തകരാറ് കാരണം അപകടം സംഭവിക്കുകയും യാത്രികരെല്ലാവരും മരണമടയുകയുമാണ് ചെയ്തത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിഗവേഷണങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച മെറ്റ്സാറ്റ് 1 ഈ 2003 February തന്നെയാണ് രണ്ടാമത് മറ്റൊരു പേരിലേക്ക് മാറുന്നത്, കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് മെറ്റ്സാറ്റ് 1 എന്നത് മാറ്റി കൽപ്പന 1 എന്നാക്കി മാറ്റി. February 1, 1943 ലാഹോറിൽ ജനിച്ച രവീഷ് മൽഹോത്ര ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു കമോഡർ ആയിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് കീർത്തി ചക്രമൊക്കെ നൽകി. 1984 സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര സോയൂസ്റ്റി എന്ന വാഹനത്തിലായിരുന്നു. ആ വാഹനത്തിലേക്കുള്ള 3 പേർ അടങ്ങിയ സംഘത്തിൽ ഒരാൾ രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരനായിരുന്നു. രാകേഷ് ശർമ്മയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പകരക്കാരൻ എന്ന നിലയിൽ എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കിയ വ്യക്തിയാണ് രവീഷ് മൽഹോത്ര. ഇങ്ങനെ എല്ലാ യാത്രയിലും ഇത്തരത്തിൽ ബാക്കപ്പുകൾ ഉണ്ടാവാറുണ്ട്. ചന്ദ്രനിലേക്ക് നടന്ന അപ്പോളോ 11 മിഷനിൽ നീൽ ആംസ്ട്രോങ് പങ്കെടുത്ത അപ്പോളോ 11 മിഷനും ഇതുപോലെ 3 പേർ ബാക്കപ്പുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് അന്വേഷിച്ച് അറിയുക. ആദിത്യ L1 378 crore+ രൂപ നിർമ്മാണ ചെലവുള്ള ഇന്ത്യയുടെ വമ്പൻ സൗര ഗവേഷണ പദ്ധതിയാണ് ആദിത്യ L1. 1500 kg ഭാരമുള്ള ഒരു സാറ്റലൈറ്റിൽ 7 ശാസ്ത്ര പേലോഡുകളാണ് ഉണ്ടാകുക. സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരീക്ഷണ ഫലങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വലിയ പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ച് 2020 അവസാന ഭാഗത്തോടുകൂടി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഇത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
2002 വരെ ഇത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഷാർ എന്ന പേരിൽ ശ്രീ സതീഷ് ധവാൻ ISRO മുൻ ചെയർമാനായിരുന്നു. മുമ്പ് കാലത്ത് 4 പൂർണ്ണചന്ദ്രനുള്ള ഒരു സീസണിലെ 3-ാമത്തെ പൂർണ്ണചന്ദ്രനെ പറയുന്ന പേരായിരുന്നു ബ്ലൂ മൂൺ എന്നത്. ഇപ്പോൾ നാസയുടെ നിർവചന പ്രകാരം ഒരു കലണ്ടർ മാസത്തിലെ 2-ാമത്തെ പൂർണ്ണചന്ദ്രൻ, അങ്ങനെ വരുന്നത് അപൂർവമാണ്, ഒരു കലണ്ടർ മാസത്തിലെ 2-ാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് നമ്മൾ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ബ്ലഡ് മൂൺ, വൂൾഫ് മൂൺ, അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേൾക്കും. അതൊക്കെ എന്താണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നാണ്. ലഡാക്കിലെ ലേക്ക് അടുത്ത് ഹാൻലെ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ് എന്ന സ്ഥാപനമാണ് വിദൂരത്തിരുന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൈ ആറ്റിറ്റ്യൂഡ് ഗാമാറ ടെലസ്കോപ്പ്, ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. യുറാനസിന്റെ 27 ഉപഗ്രഹങ്ങളെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും വലുത് ടൈറ്റാനിയയാണ്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് വില്യം ഷേക്സ്പിയറിന്റെയും അതുപോലെ അലക്സാണ്ടർ പോപ്പിന്റെയും ഒക്കെ കഥാപാത്രങ്ങളുടെ പേരിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ എണ്ണത്തിന് പേരിട്ടിരിക്കുന്നത് വില്യം ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ പേരിലാണ്. രണ്ടെണ്ണം മാത്രമാണ് അലക്സാണ്ടർ പോപ്പിന്റെ കൃതികളിൽ നിന്ന് നമ്മൾ പേരിടാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ അറിയുന്നതുപോലെ സൗരയൂഥത്തിലെ ശനിക്കാണ് ഏറ്റവും പ്രബലമായ, ഏറ്റവും ശ്രദ്ധേയമായ വലയങ്ങളുള്ളത്. വലയങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കും എന്ന് കരുതുകയാണ്. എന്നാൽ ശനിക്ക് മാത്രമല്ല, മറ്റ് ഭീമൻ ഗ്രഹങ്ങളായ യുറാനസിനും നെപ്റ്റ്യൂണിനും വ്യാഴത്തിനുമൊക്കെ തന്നെ വലയങ്ങളുണ്ട്. വലയങ്ങൾ പലപ്പോഴും ചെറിയ പൊടികളോ മറ്റു പാറക്കഷ്ണങ്ങളോ ഒക്കെ ആവാം. ആധുനിക ഗവേഷണങ്ങൾ അനുസരിച്ച് ഈ ഗ്രഹങ്ങൾക്ക് മാത്രമല്ല മറ്റ് ചില ജ്യോതിർഗോളങ്ങൾക്കും ചെറിയ കുള്ളൻ ഗ്രഹങ്ങൾക്കും വരെ ചെറിയ വലയങ്ങളുണ്ടാവാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദിർ ആണിത്. 13 ആർക്കിടെക്ചറൽ അസ്ട്രോണമി ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. രാമയന്ത്ര, സമ്രാട്ട് യന്ത്ര, ജയപ്രകാശ് യന്ത്ര, മിശ്ര യന്ത്ര തുടങ്ങിയവ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. നിഴലുകളുടെ സഹായത്തോടു കൂടി സമയം മനസ്സിലാക്കുക, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ മനസ്സിലാക്കുക എന്നിവയ്ക്കൊക്കെ ഇവ സഹായകമാണ്. നിലവിലുള്ള സമ്രാട്ട് യന്ത്ര എന്നത് സുപ്രീം ഇൻസ്ട്രുമെന്റ് എന്നാണ് സമ്രാട്ട് യന്ത്ര എന്ന വാക്കിനർത്ഥം. 70 ഉയരവും 114 ദൈർഘ്യവുമുള്ള ഒരു ഭീമൻ ത്രികോണമാണ്. ആ ത്രികോണത്തിൻ്റെ നിഴൽ ചുറ്റിലും പരക്കുന്നത് അനുസരിച്ച് സമയം മനസ്സിലാക്കാൻ കഴിയും. നിഴലിനെ അടിസ്ഥാനപ്പെടുത്തി സമയം മനസ്സിലാക്കാനുള്ള സൂര്യഘടികാരങ്ങൾ, സൺഡയലുകളുടെ ഒരു വലിയ രൂപമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഗന്നഡി ഇവാനോവിച്ച് പെഡാൽക്ക റഷ്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. 879 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡാണ് ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. മിർ എന്ന സ്റ്റേഷൻ, ബഹിരാകാശ സ്റ്റേഷനിലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുമൊക്കെ പ്രവർത്തിച്ച പരിചയം ഇദ്ദേഹത്തിന് ഉണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ വളരെ കൂടുതൽ അറിയാൻ വലിയ സാധ്യതകളുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായി പുസ്തകങ്ങളുടെ ആയാലും വെബ്സൈറ്റുകളുടെ ആയാലും ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരാൻ കഴിയുന്ന വിദഗ്ധരുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ വളരെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള, അതിന് പുറത്തുള്ള വലിയ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചും പരമാവധി അറിവുകൾ നേടിയെടുക്കുക
ഈ അറിവുകളെ ആഘോഷമാക്കുക, അറിവുകളെ പങ്കുവയ്ക്കുക. അഭിവാദ്യം.